നോവേ ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇല്ല, എന്ത് ചേട്ടാ, എന്റെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളല്ലേ. വാരി എറിഞ്ഞു. എന്തെങ്കിലും പറയാറുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഇല്ലല്ലോ അല്ലേ. ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണോന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പം സമ്മതിക്കല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതൊക്കെ ചളി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒക്കെ വന്ന ശേഷം നമ്മൾ തമാശ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്നും ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്തടത്ത് പറയണ്ടെന്നൊക്കെ വിചാരിച്ച് രാവിലെ ഉറങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യും. എങ്കിൽ ചേട്ടനോട് അവസാനത്തെ ആ ഗംഭീര ചോദ്യം കൂടെ ചോദിക്കട്ടെ. തീരുവാണോ? വീണ നല്ല അടിപൊളിയായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ പലതവണ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു. ഞാനേ, ഞാൻ പണ്ട് റീമിയോട് ചോദിച്ചിട്ടുണ്ട്, റീമി ടോമി ഇങ്ങനത്തെ ചോദ്യം. ഞാനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള ചോദ്യം എൻ്റെ ഇടയിൽ ചോദിക്കുമായിരുന്നെ. റീമി ഒരു ദിവസം ഞാൻ നോക്കുമ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടിയേരി സഖാവിനോട് ഇന്റർവ്യൂ ചെയ്യുക, റീമി ടോമി. പെട്ടെന്ന് ചോദിക്കുക, ഞാൻ ഒരു കാര്യം ചോദിച്ചു, എല്ലാ ദിവസം ഇങ്ങനെ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ മടക്കിയല്ലേ, നിങ്ങൾക്ക് ഒരു ജീൻസും ടീഷർട്ടും കിടണമെന്ന് തോന്നണല്ലേന്ന് ചോദിച്ചതാണ്. ഇന്റർവ്യൂവിന് ചോദിക്കുവാണ്, നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അവര് തന്നെ നമ്മളെ ചെയ്ത് വിളിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കഴിഞ്ഞപ്പോ അതിനൊരു ലൈസൻസ് എടുക്കുക എന്ന് പറയും, ഇത് ചോദിക്കാനുള്ള. അതായത് നാട്ടുകാര് ആ കൊച്ചിങ്ങനെയൊക്കെയാ, അതിന്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുള്ളൂ എന്ന് ഒരു ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറയും. അങ്ങനെ ഹെവി എടുത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആവാം, നമ്മൾ വെറുതെ പാടുപെട്ട ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകൊണ്ടാണ്. എന്റെ ഹെവി ലൈസൻസ് ഉള്ള ആളാണ്. അത് മതിയേട്ടാ. ഈ ഉണ്ടോ? ഒന്നുമല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇത്രയും നാള് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ ഇത്രയും, അതായത് സർവൈവൽ ത്രില്ലറുകളിലെല്ലാം അതിനുള്ള ഒരുപാട് വഴികൾ ഇട്ടിട്ടാണ് സർവൈവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവൻ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കിത് എങ്ങനെയാവും, എങ്ങനെയായിരിക്കും ഇത് തീർക്കാൻ പോകുന്നതെന്നുള്ളൊരു വലിയ സംശയമുണ്ടായിരുന്നു. നമ്മൾ മുൻപ് ഒരു റെഫറൻസുകളില്ലാത്ത ഒരു സിനിമയാണ് നോവേ ഔട്ട് എന്ന് പറയുന്ന സിനിമ. രണ്ട്, ഞാൻ ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് പരിചയമുള്ള ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയത് ചില ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കൊണ്ടാണ്. അവരെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഡയറക്റ്റ് മരിക്കാൻ തീരുമാനിക്കാതെ ജീവിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ടും ഞാനും ഇവനുമൊക്കെ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹിച്ച് ഒരുപാട് പാടുപെട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും എത്രയോ പൈസ നിങ്ങളെ അവിടെ ഇവിടെയൊക്കെ മുടക്കുന്നു. നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടൂടെ. പണ്ടൊരു സിനിമ ട്രെയിനിൽ വെച്ച് ടിടിആർ ടിക്കറ്റ് ഇല്ലാത്തതിൽ പിടിച്ച് ഇയാള് പറയാ, സാറേ ഞാൻ കേറിയില്ലെങ്കിലും ഇത് തിരുവനന്തപുരം വരെ പോണല്ലോ എന്ന് പറഞ്ഞാലും ഒന്നൊക്കെ എത്രയോ പോകുന്നു കാണുന്നത്.